ഇംഗ്ലീഷ് ഒരു ബാലികേറാമലയല്ലതിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ കൂടി ഇംഗ്ലീഷ് പഠനത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വീഡിയോ ശരിയായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്കെല്ലാം അവരുടെ നിത്യ ഉപയോഗത്തിൽ അനായാസമായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ ഇംഗ്ലീഷ് ഇവിടെ ടെൻസുകളെ ബന്ധപ്പെടുത്തിയാണ് പഠിക്കുന്നതെങ്കിലും ഓരോ ടെൻസുകളും ഏതൊക്കെ സന്ദർഭങ്ങളിൽ നമ്മൾ ആശയങ്ങൾ വ്യക്തമാക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ വളരെ പ്രായോഗികമായിട്ട് പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പഠിക്കുന്നതിൽ കൂടി നമ്മൾക്ക് ടെൻസുകളെ പറ്റിയും അതേപോലെ തന്നെ ആ ടെൻസിലുള്ള അല്ലെങ്കിൽ ആ കാലത്തിലുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ പ്രായോഗികമായിട്ട് ദൈനംദിന ജീവിതത്തിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ പ്രയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ പ്രായോഗികമായിട്ട് ടെൻസുകളെ മനസ്സിലാക്കുന്നതിലൂടെ ഇംഗ്ലീഷ് വളരെ കൃത്യമായിട്ട് സന്ദർഭോചിതമായിട്ട് വളരെ അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഓരോ ടെൻസുകളുടെയും സ്വഭാവ സവിശേഷതകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആത്മധൈര്യത്തോടെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ കൂടിയുള്ള വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള സജഷൻസ്, അഭിപ്രായങ്ങൾ ഇവയൊക്കെ കമൻ്റ് ചെയ്യുക. നമ്മൾ തൊട്ട് കഴിഞ്ഞ വീഡിയോയിൽ കൂടി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഇംഗ്ലീഷിലെ വാചകങ്ങളെ പറ്റിയാണ് കണ്ടത്. അവ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്നും അവയുടെ സവിശേഷതകൾ എന്താണെന്നുമാണ് നമ്മൾ ആ വീഡിയോയിൽ കൂടി കണ്ടത്. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ വീഡിയോയിൽ കൂടി പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള വാചകങ്ങളുടെ സ്വഭാവ രീതിയെ പറ്റിയും ആ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പെടുന്ന സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ആശയങ്ങൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതെന്നുമാണ്. അപ്പം അതുപോലെ നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെൻറ്റൻസുകളിലേക്ക് കടക്കാം. ആദ്യത്തെ സെൻറ്റൻസ്, ഹി പാസ്ഡ് എസ് എസ് എൽ സി ഇൻ 1990. വി പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ദ പ്രോഗ്രാം കംപ്ലീറ്റഡ് അറ്റ് 5 o'clock. ദേ വിസിറ്റഡ് താജ്മഹൽ ലാസ്റ്റ് വീക്ക്. ദ മിനിസ്റ്റർ ഇനാഗ്രേറ്റഡ് ദ ഓഫീസ്. ഈ പറഞ്ഞ സെൻറ്റൻസുകളെല്ലാം തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പെടുന്ന സെൻറ്റൻസുകളാണ്. അവ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അതിലേക്ക് കടന്നു ചെന്ന് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസിൽ, ഹി പാസ്ഡ് എസ് എസ് എൽ സി ഇൻ 1990. അദ്ദേഹം എസ് എസ് എൽ സി 1990 പാസ്സായി. അതേപോലെ വി പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഞങ്ങൾ ക്രിക്കറ്റ് ഇന്നലെ കളിച്ചു. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകളും ഇംഗ്ലീഷിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ളതാണെന്ന് പറഞ്ഞു. എങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് അറിയപ്പെടുന്നതെന്ന് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസിൽ, ഹി പാസ്ഡ് എസ് എസ് എൽ സി ഇൻ 1990. അവിടെ സബ്ജക്റ്റ് എന്നുള്ളത് നമുക്കറിയാം ഹീ ആണ്. അദ്ദേഹം 1990 എസ് എസ് എൽ സി വിജയിച്ചു. അപ്പോൾ വിജയിച്ചു എന്നുള്ളതാണ് അവിടെ വെർബായിട്ടുള്ളത്. അവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് വിജയിക്കുക എന്നുള്ളതാണ്. ഇവിടെ വിജയിച്ചു പാസ്ഡ്, അപ്പോൾ സബ്ജക്റ്റായ ഹീ ഉണ്ട്. അതിനുശേഷം പാസ്ഡ് എന്നുള്ള ക്രിയ അല്ലെങ്കിൽ വെർബാണ് അവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം സെൻറ്റൻസിലെ മറ്റു ഭാഗങ്ങളും അവിടെ വന്നിരിക്കുന്നു. അതേപോലെ വി പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു. അവിടെ പ്ലേ എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് പ്ലേഡ് എന്നുള്ളത്. വി എന്നുള്ളത് സബ്ജക്റ്റാണ്. അപ്പോൾ പ്ലേ എന്നുള്ളത് പ്രസൻറ്റ് ടെൻസാണ്. അതിൻ്റെ കൂടെ ഇ ഡി ചേർത്തപ്പോൾ അത് പാസ്റ്റ് ടെൻസായി. അപ്പോൾ നമ്മൾ പാസ്റ്റ് ഫോമിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലും ഒക്കെ വെർബുകൾക്കുണ്ടാകുന്ന മാറ്റം ഇ ഡി ചേർത്തും അല്ലാതെയൊക്കെയുള്ള മാറ്റം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ റെഗുലർ ഇറഗുലർ വെർബ്സിനെ പറ്റിയുള്ള വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകളിൽ ഇ ഡി ചേർത്താണ് പാസ്റ്റ് ടെൻസ് ഉണ്ടായതെങ്കിൽ ഇ ഡി ചേർക്കാതെ തന്നെ പാസ്റ്റ് ടെൻസ് ആകുന്ന ഒരുപാട് വെർബുകളുണ്ട്. അപ്പോൾ ഇ ഡി ചേർത്തുകൊണ്ടോ ചേർക്കാതെയോ സബ്ജക്റ്റിനോടുകൂടി വെർബിൻ്റെ പാസ്റ്റ് ഫോം വന്നുകൊണ്ട് കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യങ്ങളെ സമയസൂചകങ്ങളോടുകൂടി അല്ലെങ്കിൽ സമയസൂചകങ്ങളുടെ പ്രതീതിയോടുകൂടി ആശയങ്ങൾ വ്യക്തമാക്കാൻ ഉപയോഗിക്കുമ്പോഴാണ് അവയെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകളാണ് അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ആശയങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അടുത്ത സെൻറ്റൻസുകൾ നോക്കാം. ദ പ്രോഗ്രാം കംപ്ലീറ്റഡ് അറ്റ് 5 o'clock. പ്രോഗ്രാം 5 മണിക്ക് തീർന്നു. അവിടെയും പ്രോഗ്രാം എന്നുള്ള സബ്ജക്റ്റിനോടുകൂടി കംപ്ലീറ്റ് എന്ന പ്രസൻറ്റ് ഫോമിലുള്ള വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഇ ഡി ചേർത്തുകൊണ്ട് കംപ്ലീറ്റഡ് എന്നാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെയും 5 o'clock എന്ന സമയസൂചകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭൂതകാലത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് നടന്ന പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി നടന്ന സമയത്തെപ്പറ്റി കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നതുമുണ്ട്. അതേപോലെ തന്നെ ദേ വിസിറ്റഡ് താജ്മഹൽ ലാസ്റ്റ് വീക്ക്. അവർ താജ്മഹൽ കഴിഞ്ഞയാഴ്ച സന്ദർശിച്ചു.
നമ്മുടെ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് എന്നുള്ളത് സമയസൂചകമാണ്. ദേ എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. വിസിറ്റഡ് എന്നുള്ളത് വിസിറ്റ് എന്ന വെർബിന്റെ പാസ്റ്റ് ഫോം ആണ്. അപ്പോൾ ദേ വിസിറ്റഡ് താജ്മഹൽ ലാസ്റ്റ് വീക്ക്. അപ്പോൾ അവിടെയും കഴിഞ്ഞ കാലത്ത് നടന്ന പ്രവൃത്തിയെ പറ്റി പറയാൻ വേണ്ടി സബ്ജക്റ്റ് ആയ ദേയുടെ കൂടെ വിസിറ്റ് എന്നുള്ള വെർബിന്റെ പാസ്റ്റ് ഫോമായ വിസിറ്റഡ് ചേർന്ന് വന്നുകൊണ്ട് സെന്റൻസ് അല്ലെങ്കിൽ ആശയങ്ങൾ രൂപപ്പെട്ടപ്പോഴാണ് നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ സിമ്പിൾ പാസ്റ്റ് എന്ന് വിളിച്ചത്. അതേപോലെ ലാസ്റ്റ് സെന്റൻസിൽ ദ മിനിസ്റ്റർ ഇനാഗ്രേറ്റഡ് ദ ഓഫീസ്, മിനിസ്റ്റർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അവിടെ മിനിസ്റ്റർ സബ്ജക്റ്റ് ആണ്, ഇനാഗുറേറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോമാണ്, ഇ ഡി ചേർത്തപ്പോൾ ഇനാഗുറേറ്റഡ് എന്നായി ദ ഓഫീസ്. പക്ഷേ അവിടെ സമയസൂചകങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ സമയസൂചകങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന ഈ ഫോം ആശയങ്ങൾ വ്യക്തമാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. കാരണം അത് സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഏതെങ്കിലും ഒരു വ്യക്തി വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ ആരാണ് ഉദ്ഘാടനം ചെയ്തത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയുമ്പോൾ നമ്മൾ പറയുകയാണ് അത് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾക്കും ആ കേൾക്കുന്ന വ്യക്തികൾക്കും ആ പ്രവൃത്തി നടന്ന സമയത്തെപ്പറ്റി ആ കാലത്തെപ്പറ്റി ഏകദേശം ഒരു ധാരണയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സമയസൂചകങ്ങൾ ഇല്ലെങ്കിൽ പോലും ഈ രീതിയിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്നാണ് ആ ലാസ്റ്റ് സെൻറ്റൻസിൽ കൂടി നമുക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസുകളിൽ കൂടിയൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് സബ്ജക്റ്റിനോടൊപ്പം ഇ ഡി ചേർന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ വെർബ് അല്ലെങ്കിൽ ക്രിയയുടെ പാസ്റ്റ് ഫോം ചേർന്ന് വന്നുകൊണ്ട് കഴിഞ്ഞ കാലത്ത് നടന്ന പ്രവൃത്തിയെപ്പറ്റി കൃത്യമായ സമയസൂചകങ്ങളോടുകൂടി പറയുമ്പോൾ നമ്മൾ ആ ആശയങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെന്ന് പറയാം. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസുകൾ പൂർത്തീകരിച്ച പ്രവൃത്തികളെ കാണിക്കുന്നതിന് വേണ്ടി സമയസൂചകങ്ങളുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കാമെന്നാണ് നമുക്ക് ഈ സെൻറ്റൻസുകളിൽ കൂടി എല്ലാം കൂടി മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഫോമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് ടെൻസ്, അതായത് ഇ ഡി ചേർന്നോ ചേരാതെയോ ഒക്കെ വെർബുകൾ പാസ്റ്റ് ടെൻസ് ആകാറുണ്ട്. അത് നമ്മൾ റെഗുലർ ഇറഗുലർ വെർബ്സുകൾ പഠിച്ചപ്പോൾ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ വി ടു ഫോം ഓഫ് വെർബ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ വി ടു ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ മറ്റു ഭാഗങ്ങൾ ചേർന്നുകൊണ്ട് ഒരു സെൻറ്റൻസ് പൂർണ്ണമാകുമ്പോഴാണ് അതിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസുകളിലൊക്കെ പറഞ്ഞതുപോലെ ഹി പാസ്ഡ് എസ് എസ് എൽ സി ഇൻ 1990, അവിടെ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ടെൻസ് ഓഫ് വെർബ് പ്ലസ് അതർ പാർട്സ് ഓഫ് ദ വെർബ്, അതാണ് നമ്മൾ ഹി പാസ്ഡ് എസ് എസ് എൽ സി ഇൻ 1990, വി പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ തന്നെ ഹി അല്ലെങ്കിൽ വി സബ്ജക്റ്റ് ആയിട്ട് വരികയും പാസ് പ്ലേ ഈ വെർബുകളുടെ പാസ്റ്റ് ടെൻസ് ആയ പാസ്ഡ് പ്ലേഡ് എന്നൊക്കെ വരികയും സെൻറ്റൻസിൻ്റെ മറ്റ് ഭാഗങ്ങൾ അവയോടുകൂടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കുകയും ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കണ്ടതുപോലെ പാസ്റ്റ് ടെൻസിലും വെർബുകളുടെ ബി ഫോമുകളായ വാസ് വെയർ ഇവ വരുമ്പോഴും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ ഏത് പേഴ്സൺസിലുള്ള ഏകവചനമായാലും വാസ് എന്നും ഏത് പേഴ്സൺസിലുള്ള ബഹുവചനമായാലും നമ്മൾ വെയർ എന്നുമാണ് വെർബ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണമായിട്ട് അബു വാസ് എ സ്റ്റുഡൻറ് ഇൻ 1990, അബു 1990 വിദ്യാർത്ഥിയായിരുന്നു. അബു ഏകവചനമായ സബ്ജക്റ്റാണ്. ഇനി ഫസ്റ്റ് പേഴ്സണിലുള്ള ഐ ആണെങ്കിൽ പോലും അവിടെ വെർബായിട്ട് വാസ് ആണ് ഉപയോഗിക്കുന്നത്, ഐ വാസ് എ സ്റ്റുഡൻറ് ഇൻ 1990. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസുകൾ കൂടി കണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പറ്റിയാണ്. അപ്പോൾ വെർബുകളും സബ്ജക്റ്റുകളും ഏത് രീതിയിലാകുമ്പോഴാണ് നമ്മൾ അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നതെന്ന് കണ്ടു. അതേപോലെ അവയൊക്കെ തന്നെ കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു പ്രവൃത്തി കൃത്യമായ സമയത്തോടുകൂടി കാണിക്കുമ്പോൾ ആ രീതിയിലുള്ള ആശയങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ആ സെൻറ്റൻസുകൾ കൂടി കണ്ടത്. ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് അടുത്തതായി ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് വി പ്ലേഡ് ക്രിക്കറ്റ് ഇൻ ദോസ് ഡേയ്സ്, പീപ്പിൾ യൂസ്ഡ് റിക്ഷ ടു ട്രാവൽ ഇൻ ദ പാസ്റ്റ്, വി ഫോട്ട് അഗൻസ്റ്റ് ദ ബ്രിട്ടീഷ്, ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് 30 മിനിറ്റ്സ് ലേറ്റ്, ഇന്ത്യ പ്രോഗ്രസ് ത്രൂ ഇയേഴ്സ്, ഹി സ്റ്റഡീഡ് ഫോർ 2 hours. ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ സ്വഭാവം പുലർത്തുന്നവയാണ്. അവ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസിൽ വി പ്ലേഡ് ക്രിക്കറ്റ് ഇൻ ദോസ് ഡേയ്സ്, ഞങ്ങൾ ആ ദിനങ്ങളിൽ
ആ നാളുകളിൽ ക്രിക്കറ്റ് കളിച്ചു. അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വി എന്നുള്ളത് സബ്ജക്റ്റാണ്, പ്ലേഡ് എന്നുള്ളത് വെർബ് അല്ലെങ്കിൽ ക്രിയയുടെ പാസ്റ്റ് ഫോമായ പ്ലേഡാണ്. അവിടെ ക്രിക്കറ്റ് ഇൻ ദോസ് ഡേയ്സ് എന്നാണ്, ആ ദിനങ്ങളിൽ ആ നാളുകളിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു. അപ്പോൾ ആ നാളുകളിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസമായിരുന്നില്ല, ആ നാളുകളിലെ പല ദിനങ്ങളിലും നമ്മൾ ക്രിക്കറ്റ് കളിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ കാലത്ത് പതിവായിട്ട് തുടർന്നു വരുന്ന അല്ലെങ്കിൽ ഹാബിറ്റലായിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് തുടർന്നു വന്നിരുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ ആ നാളുകൾക്ക് ശേഷം നമ്മളിപ്പോൾ അത് ചെയ്യുന്നതുമില്ല. അതേപോലെ രണ്ടാമത്തെ സെന്റൻസിൽ പീപ്പിൾ യൂസ്ഡ് റിക്ഷ ടു ട്രാവൽ ഇൻ ദ പാസ്റ്റ്, ആൾക്കാർ പഴയ കാലത്ത് സഞ്ചരിക്കുന്നതിന് വേണ്ടി റിക്ഷകൾ ഉപയോഗിച്ചിരുന്നു. അതും കഴിഞ്ഞ കാലത്ത് കുറേ നാൾ റെഗുലറായിട്ട് അല്ലെങ്കിൽ ഹാബിറ്റലായിട്ട് നടന്നിരുന്ന ഒരു പ്രവൃത്തിയാണ് റിക്ഷ സഞ്ചരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്, ഇൻ ദ പാസ്റ്റ് എന്നാണ്. അപ്പോൾ ആ രണ്ട് സെന്റൻസുകൾ കൂടി നമുക്ക് വ്യക്തമാകുന്നത് കഴിഞ്ഞ കാലത്ത് പതിവായിട്ട് അല്ലെങ്കിൽ ഹാബിറ്റലായിട്ട് നടന്നിരുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. അവ രണ്ടും തന്നെ കഴിഞ്ഞ കാലത്തെ ആവർത്തന സ്വഭാവമുള്ള പ്രവൃത്തികളായിരുന്നു. പക്ഷേ അത് കുറേ നാൾ തുടർന്നിരുന്നു, അത് കഴിഞ്ഞ് ആ കാലഘട്ടത്തിൽ തന്നെ അത് അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ കാലഘട്ടത്തിൽ ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ആവർത്തിച്ച് തുടർന്നുകൊണ്ടിരുന്നു, അതേസമയം അത് അവിടെ കൊണ്ട് തീരുകയും ചെയ്തു. അതേപോലെ തന്നെ അവ എന്നാണ് നടന്നിരുന്നത് എന്നുള്ള കൃത്യമായ സൂചകവും അവിടെയുണ്ട്, ഇൻ ദോസ് ഡേയ്സ്, ഇൻ ദ പാസ്റ്റ് എന്നൊക്കെയാണ് സെന്റൻസുകളിൽ സമയ സൂചകങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഏതെങ്കിലും കാര്യം പഴയ കാലത്ത് നമ്മൾ തുടർന്നിരുന്നു അല്ലെങ്കിൽ ആവർത്തിച്ച് ചെയ്തിരുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്നാണ് ആ രണ്ട് സെന്റൻസുകൾ കൂടി വ്യക്തമാകുന്നത്. അതേപോലെ വി പ്ലേഡ് ക്രിക്കറ്റ് ഇൻ ദോസ് ഡേയ്സ്, ആ സെന്റൻസ് തന്നെ വി ഓഫൺ പ്ലേഡ് ക്രിക്കറ്റ് ഇൻ ദോസ് ഡേയ്സ്, ആ ദിനങ്ങളിൽ ഞങ്ങൾ മിക്കപ്പോഴും ക്രിക്കറ്റ് കളിച്ചു എന്നും നമുക്ക് ഉപയോഗിക്കാം. ഓഫൺ, ആൾവേയ്സ്, നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചപ്പോഴേ അതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചിരുന്നു. ആ വേർഡുകളൊക്കെ തന്നെ വെർബിൻ്റെ പാസ്റ്റ് ഫോമിനോടൊത്ത് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പീപ്പിൾ ഓൾവേയ്സ് യൂസ്ഡ് റിക്ഷ ടു ട്രാവൽ ഇൻ ദ പാസ്റ്റ്, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് വി ഫോട്ട് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്, നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടി. അവിടെ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടി എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കാര്യമാണ്. ആ വാചകം പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാം അത് കംപ്ലീറ്റ് ആയ അല്ലെങ്കിൽ തീർന്ന പ്രവൃത്തിയാണ്. പക്ഷേ നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിരുന്നു അല്ലെങ്കിൽ അവർക്കെതിരെ നമ്മൾ പോരാടിയിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ചരിത്രത്തിൽ കൂടിയാണ് അല്ലെങ്കിൽ ജനറൽ നോളജിൽ കൂടിയാണ്. അപ്പോൾ ആ ചരിത്രത്തിൽ കൂടി നമ്മൾക്ക് മനസ്സിലായി ആ പ്രവൃത്തി തീർന്നിരിക്കുകയാണെന്ന്. അതുകൊണ്ട് വി ഫോട്ട് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ നടന്ന ഒരു സംഭവമാണ്, അത് തീർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണെന്നുള്ള ഒരു സമയത്തെ പറ്റിയുള്ള ഒരു സൂചകവും അവിടെ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന പ്രവൃത്തികൾ സമയ സൂചകങ്ങളില്ലെങ്കിലും നേരത്തെ നമ്മൾ മിനിസ്റ്റർ ഇനാഗ്രേറ്റഡ് ഓഫീസ് എന്ന് പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാമെന്നാണ് ആ സെൻറ്റൻസിൽ കൂടി ബോധ്യമാകുന്നത്. അടുത്ത സെൻറ്റൻസിൽ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് 30 minutes late, മീറ്റിംഗ് 30 minutes ലേറ്റായിട്ടാണ് തുടങ്ങിയത്. 30 minutes ലേറ്റായിട്ടാണ് മീറ്റിംഗ് തുടങ്ങിയത് എന്ന് പറയുമ്പോൾ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞ് അതിനെപ്പറ്റി ഒരു അവലോകനം ചെയ്യുകയാണ് അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മൾ മീറ്റിങ്ങിനെ പറ്റി പറയുമ്പോഴാണ് അത് 30 minutes ലേറ്റായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത് എന്നൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഈ രീതിയിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാവുന്നതാണ് ആ സെൻറ്റൻസിൽ കൂടി മനസ്സിലാകുന്നത്. അപ്പോൾ അതൊരു പ്രവൃത്തി നടന്നു കഴിഞ്ഞ് അതിൻ്റെ ഒരു അവലോകനമായിട്ട് നമ്മൾ അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുമ്പോഴും നമ്മൾക്ക് വെർബ് പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റിനോട് ചേർന്ന് വന്നുകൊണ്ടുള്ള സിമ്പിൾ പാസ്റ്റ് ഫോമിൽ ഉപയോഗിക്കാമെന്നാണ് ആ രണ്ട് സെൻറ്റൻസുകൾ കൂടി നമ്മൾക്ക് വ്യക്തമാകുന്നത്. അടുത്ത രണ്ട് സെൻറ്റൻസുകളിലേക്ക് വരാം. ഇന്ത്യ പ്രോഗ്രസ് ത്രൂ ഇയേഴ്സ്, ഹി സ്റ്റഡീഡ് ഫോർ 2 hours. ആദ്യത്തെ സെൻറ്റൻസിൽ ഇന്ത്യ പ്രോഗ്രസ് ത്രൂ ഇയേഴ്സ്, ഇന്ത്യ വർഷങ്ങൾ കൊണ്ടാണ് പ്രോഗ്രസ് ചെയ്തത് അല്ലെങ്കിൽ നാളുകളായിട്ടാണ് വർഷങ്ങളായിട്ടാണ് പ്രോഗ്രസ് ചെയ്തത്. അങ്ങനെ വർഷങ്ങൾ എടുത്താണ് അല്ലെങ്കിൽ വർഷങ്ങളായിട്ടാണ് പ്രോഗ്രസ് ചെയ്തത് എന്ന് പറയുമ്പോൾ ആ ഇന്ത്യ പ്രോഗ്രസ് ചെയ്യുക എന്നുള്ള പ്രവൃത്തി തുടങ്ങി
വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ പ്രവൃത്തി കംപ്ലീറ്റ് ആയി. അപ്പോൾ പ്രോഗ്രസ് ചെയ്യുക എന്നുള്ള പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനെ മൊത്തമായിട്ട് കണ്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ പ്രോഗ്രസ് ചെയ്തത് വർഷങ്ങളിലൂടെയാണ്, വർഷങ്ങളെടുത്താണ്. അതേപോലെ ഹി സ്റ്റഡീഡ് ഫോർ 2 hours, അവൻ 2 മണിക്കൂർ പഠിച്ചു. അപ്പോൾ അവൻ 2 മണിക്കൂർ പഠിച്ചു എന്ന് പറയുമ്പോൾ അവൻ രാവിലെ 8 മണി തൊട്ട് പഠിക്കുകയായിരുന്നു, 10 മണിക്ക് അവൻ്റെ പഠിത്തം തീർന്നു. അപ്പോൾ 10 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുകയാണ് അവൻ 2 മണിക്കൂർ പഠിച്ചു, അതായത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെയും അവൻ്റെ പഠിക്കുക എന്നുള്ള പ്രവൃത്തി മൊത്തമായി തീർന്നു കഴിഞ്ഞാണ് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി തുടങ്ങി അത് പൂർണ്ണമാകുമ്പോൾ ആ മൊത്തം പ്രോസസ്സിനെയും കൂടി അത് ഫിനിഷാക്കി അല്ലെങ്കിൽ കംപ്ലീറ്റായി എന്നൊക്കെ പറയുമ്പോഴും നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്നാണ് ആ സെൻറ്റൻസിൽ കൂടി മനസ്സിലാകുന്നത്. വർഷങ്ങൾ കൊണ്ടാണ് ഇന്ത്യ പ്രോഗ്രസ് ചെയ്യുക എന്നുള്ള പ്രവൃത്തി തുടങ്ങിയത്, അത് വർഷങ്ങളെടുത്ത് അത് കംപ്ലീറ്റ് ആക്കി. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇന്ത്യ പ്രോഗ്രസ് ത്രൂ ഇയേഴ്സ്, ഇപ്പം പ്രോഗ്രസ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ വർഷങ്ങളെടുത്ത് പ്രോഗ്രസ്സായി. അതേപോലെ ഹി സ്റ്റഡീഡ് ഫോർ 2 hours, അവൻ 2 മണിക്കൂർ പഠിച്ചു. അവിടെയും നമ്മൾ പഠിക്കുക എന്നുള്ള ആ പ്രോസസ്സിനെ 1 മണിക്കൂർ തൊട്ട് പഠിച്ചതിനെ 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ അതിനെ മൊത്തമായിട്ടാണ് കണ്ടത്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇവയും ഈ പ്രവൃത്തി കഴിഞ്ഞ് ഉള്ളൊരു അവലോകനം എന്ന രീതിയിലും കാണാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസുകളിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലായത്, ഒന്നാമതായിട്ട് കഴിഞ്ഞ ഒരു സമയ കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് പിന്തുടർന്ന ഒരു കാര്യത്തെപ്പറ്റി, ഹാബിച്വലായിട്ട് ആവർത്തിച്ച് ചെയ്തിരുന്ന ഒരു കാര്യത്തെപ്പറ്റി കാണിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്നാണ് ആദ്യത്തെ 2 sentences കൂടി കണ്ടത്. പിന്നീട് നമ്മൾ കണ്ടത് ഏതെങ്കിലും സന്ദർഭവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാര്യത്തെപ്പറ്റി ഒരു അവലോകനം നടത്തുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ അവലോകനം ചെയ്ത് പറയുമ്പോൾ നമ്മൾ ആ ആശയം വ്യക്തമാക്കാൻ വേണ്ടി നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ വി ഫോട്ട് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ്, അല്ലെങ്കിൽ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് 30 minutes late എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബോധ്യമാകും. അതേപോലെ തന്നെ ഒരു പ്രവൃത്തി അറ്റ് എ ടൈമിൽ നടന്നതല്ല, നാളുകൾ കൊണ്ടുള്ള പ്രോസസ്സ് കൊണ്ട് നടന്നതാണ്, അല്ലെങ്കിൽ സമയമെടുത്ത് ചെയ്തതാണ്. പക്ഷേ അത് ഫിനിഷാകുമ്പോൾ നമ്മൾക്ക് ആ സമയദൈർഘ്യം സൂചിപ്പിച്ചുകൊണ്ട് അത് ഫിനിഷായി എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയി എന്ന് കാണിക്കാൻ വേണ്ടി സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. ലാസ്റ്റ് 2 sentences കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഈ സെൻറ്റൻസുകൾ കൂടി സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ വളരെ വ്യത്യസ്തമായ ഉപയോഗമാണ് കണ്ടത്. പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ സെൻറ്റൻസുകളിൽ പല സെൻറ്റൻസുകളും നമുക്ക് ഉപയോഗത്തിൽ വരുന്നത്. ആ സംസാരത്തിൻ്റെ തുടർച്ചയായിട്ടാണ്, അല്ലെങ്കിൽ അത് അവലോകനം ചെയ്യുമ്പോഴുണ്ടാകുന്ന ആശയമായിട്ടാണ്, അല്ലെങ്കിൽ അറിവായിട്ടാണ് നമ്മൾ ഈ തരത്തിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് മിക്കവാറും ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് പതിവായിട്ട് അല്ലെങ്കിൽ മിക്കപ്പോഴും നടന്നിരുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കുന്നതിനു നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ആദ്യത്തെ 1-2 sentences കൂടി കണ്ടത്. ഇനിയും നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത സന്ദർഭത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സെൻറ്റൻസ്, ഐ വിഷ് ഹി റിമെമ്പേർഡ് ദ ആൻസർ സപ്പോസ് ദേ ഇലക്റ്റഡ് അബു ദ പ്രസിഡന്റ്. ഇഫ് ഇന്ത്യ വോൺ ദ മാച്ച് വി വുഡ് സെലിബ്രേറ്റ്. കിങ് എൻറ്റേർഡ് ദ പാലസ്, മിനിസ്റ്റേഴ്സ് വെയർ അറേഞ്ചിങ് ദ തിങ്സ്. ആദ്യത്തെ സെൻറ്റൻസിൽ ഐ വിഷ് ഹി റിമെമ്പേർഡ് ദ ആൻസർ, അവൻ ആൻസറെ അല്ലെങ്കിൽ ഉത്തരം ഓർമ്മിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ ഉത്തരം ഓർമ്മിച്ചെങ്കിൽ അല്ലെങ്കിൽ ഓർമ്മിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അത് നടന്ന പ്രവൃത്തിയല്ല, എൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള ആഗ്രഹമാണ് ഞാനവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാകാം അല്ലാതെയാകാം, അവൻ ഓർമ്മിക്കുകയോ ഓർമ്മിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ആ യാഥാർത്ഥ്യവും എൻ്റെ ആഗ്രഹവും തമ്മിലുള്ള ആ ഒരു ആശയമാണ് ആ സെൻറ്റൻസിൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതേ സെൻറ്റൻസ് തന്നെ ഐ വിഷ് ഹി റിമെമ്പർ ദ ആൻസർ എന്ന് വേണമെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാം. അവിടെ ഒരു ചെറിയ അർത്ഥ വ്യത്യാസമേ വരുന്നുള്ളൂ, അവൻ ഉത്തരം ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഓർത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഓർത്തെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസുമായിട്ട് അവിടെ ഉള്ളൂ. അപ്പോൾ ഈ കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഒരു ഇമാജിനേഷനാണ്, ഒരു സങ്കല്പമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ ഇമാജിൻ ചെയ്യുകയാണ്.
അല്ലെങ്കിൽ എനിക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം ഞാൻ യാഥാർത്ഥ്യമായി കാണാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്നാണ് ഈ സെൻറ്റൻസിൽ കൂടി വ്യക്തമാകുന്നത്. അതേപോലെ സപ്പോസ് ദേ ഇലക്റ്റഡ് അബു ദ പ്രസിഡൻറ്റ്, കരുതുക അബുവിനെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. അപ്പോൾ കരുതുക അവർ അബുവിനെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സന്ദർഭോചിതമായിട്ടായിരിക്കും പറയുന്നത്, അല്ലാതെ ഇത്രയും മാത്രമായിട്ട് പറഞ്ഞ് നമ്മളൊരു സെൻറ്റൻസിൽ നിർത്തില്ല. ഇതിനെ തുടർന്ന് ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സപ്പോസ് ദേ ഇലക്റ്റഡ് അബു ദ പ്രസിഡൻറ്റ്, കരുതുക അബുവിനെ അവർ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു, അങ്ങനെ തിരഞ്ഞെടുത്തെങ്കിൽ അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് അവർ തുടർന്നങ്ങോട്ട് സംസാരിക്കുന്നത്. അപ്പോൾ കരുതുക അവർ അബുവിനെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോഴും അതും യഥാർത്ഥമായിട്ട് ഈ പറയുന്ന സമയത്തോ ഭാവിയിലോ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളതോ ആയ കാര്യമല്ല, നമ്മളുടെ സങ്കല്പമാണ് അബുവിനെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള നമ്മളുടെ ഡിസൈർ അല്ലെങ്കിൽ ആഗ്രഹവും യാഥാർത്ഥ്യത്തിനും ഇടയ്ക്കുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി, അതേപോലെ തന്നെ ഇപ്പോഴോ ഫ്യൂച്ചറിലോ യഥാർത്ഥമായിട്ട് സംഭവിച്ചിട്ടില്ലാത്ത കാര്യത്തെപ്പറ്റി പറയുന്നതിന് വേണ്ടി നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്നാണ് ഈ രണ്ട് സെൻറ്റൻസിൽ കൂടി നമുക്ക് വ്യക്തമാകുന്നത്. അടുത്ത സെൻറ്റൻസ്, ഇഫ് ഇന്ത്യ വോൺ ദ മാച്ച് വി വുഡ് സെലിബ്രേറ്റ്, ഇന്ത്യ മാച്ചിൽ ജയിച്ചെങ്കിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും, ഞങ്ങൾ ആഘോഷിക്കും. അവിടെയും ഇമാജിനേഷനാണ്, അവിടെ ഈ ക്ലോസ് കടന്നു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇഫ് ഇന്ത്യ വോൺ ദ മാച്ച്, അവിടെയും നമുക്ക് ഇഫ് ഇന്ത്യ വിൻ ദ മാച്ച് സിമ്പിൾ പ്രസന്റ് ടെൻസും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ വിജയിച്ചെങ്കിൽ, സിമ്പിൾ പ്രസന്റ് ടെൻസിലാകുമ്പോൾ ഇന്ത്യ വിജയിക്കുമെങ്കിൽ, ഇന്ത്യ വിജയിച്ചാൽ എന്നുള്ള ഒരു ചെറിയ അർത്ഥവ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കണ്ടതുപോലെ ഇമാജിനേഷനിലുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടി കണ്ടീഷണൽ ക്ലോസുകളുമായിട്ട് നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്നാണ് ഈ സെൻറ്റൻസിൽ കൂടി നമ്മൾക്ക് മനസ്സിലാകുന്നത്. അടുത്തത്, കിങ് എൻ്റേഡ് ദ പാലസ്, മിനിസ്റ്റേഴ്സ് വെയർ അറേഞ്ചിങ് ദ തിങ്സ്, രാജാവ് കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു, മന്ത്രിമാരെല്ലാം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് സ്റ്റേജിൽ നടക്കുന്ന ഒരു സ്ക്രീൻ പ്ലേയെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി വിവരണത്തെ പറ്റിയാണ് പറയുന്നതെന്ന്. അപ്പോൾ അങ്ങനെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ സ്റ്റോറിയെ പറ്റിയുള്ള ആ സ്റ്റോറിയിലെ സംഭവങ്ങളെ പറ്റിയൊക്കെ വിവരിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യത്തെ പാർട്ടിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസും രണ്ടാമത്തെ പാർട്ടിൽ പാസ്റ്റ് കണ്ടിന്യൂസും ഉപയോഗിക്കാവുന്നതാണ് ഈ സെൻറ്റൻസിൽ കൂടി നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് കിങ് എൻ്റേഡ് ദ പാലസ്, കിങ് എന്നുള്ളത് സബ്ജക്റ്റാണ്, എൻ്റേഡ് പാസ്റ്റ് ടെൻസാണ്, അതുകൊണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് കിങ് എൻ്റേഡ് ദ പാലസ് എന്ന് വരെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം കോമയുണ്ട്, അതിനുശേഷമാണ് നമ്മൾ മിനിസ്റ്റേഴ്സ് വെയർ അറേഞ്ചിങ് ദ തിങ്സ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ട സെൻറ്റൻസുകളിൽ കൂടി വ്യക്തമാകുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള നമ്മളുടെ ആഗ്രഹവും അതിൻ്റെ യാഥാർത്ഥ്യത്തിന് ഇടയ്ക്ക് നമുക്ക് അതിനെപ്പറ്റിയുള്ള ആ ഇമോഷൻസ് വ്യക്തമാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ് ആദ്യത്തെ രണ്ട് സെൻറ്റൻസുകൾ കൂടി മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ കണ്ടീഷണൽ ക്ലോസുകളുടെ കൂടെ അതും നമ്മളുടെ ആഗ്രഹമാണ്, അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെയായാൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്നാണ് ഇഫ് ചേർന്ന് വരുന്ന അടുത്ത സെൻറ്റൻസിൽ കൂടി മനസ്സിലാകുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് സ്ക്രീൻ പ്ലേയിലെ അല്ലെങ്കിൽ സ്റ്റോറിയിലെ അതിൻ്റെ വിവരണവുമായി ബന്ധപ്പെട്ട് ആ വിവരണത്തിൽ ആദ്യത്തെ ഭാഗം നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടി കണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസുകളുടെ സ്വഭാവ സവിശേഷതയും അതേപോലെ തന്നെ അവ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ആശയങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതെന്നുമാണ്. ഈ വീഡിയോയിൽ കൂടി പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് സമർപ്പിക്കാം. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് സമയസൂചകങ്ങളോടുകൂടി അത് വർഷമായാലും ഇയർ ആയാലും വീക്കായാലും സമയസൂചകങ്ങളോടുകൂടി കഴിഞ്ഞ കാലത്ത് നടന്ന പ്രവൃത്തിയെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സംസാരത്തിലെ അനുബന്ധമായി തുടർന്നു വരുന്ന സന്ദർഭങ്ങളിലും സമയസൂചകമില്ലെങ്കിലും സമയസൂചകത്തിൻ്റെ പ്രതീതിയോടു കൂടി നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാവുന്ന കണ്ടു. അതേപോലെ തന്നെ കഴിഞ്ഞ കാലത്ത് ഹാബിച്ചലായിട്ട് അല്ലെങ്കിൽ ആവർത്തന സ്വഭാവത്തോടെ ഒരു കാര്യം നടന്നിരുന്നു, അതിപ്പോൾ നടക്കുന്നില്ല, അത് നടന്നിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക്
ആ സമയ സൂചകങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്ന് കണ്ടു. അതേപോലെ തന്നെ നേരത്തെ നടന്ന ഒരു കാര്യം ചരിത്രത്തിൽ കൂടി അറിയുകയും അല്ലെങ്കിൽ ജനറൽ നോളജിൽ കൂടി അറിയുകയും അപ്പോൾ ഫിനിഷായെന്ന് മനസ്സിലാകുകയും അതുമല്ലെങ്കിൽ നേരത്തെ നടന്ന ഒരു പ്രവൃത്തിയെപ്പറ്റി അവലോകനം ചെയ്യുമ്പോഴും ആ സമയത്ത് നമ്മൾ അതിനെപ്പറ്റി പറയുമ്പോഴും നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്ന് കണ്ടു. അങ്ങനെ അവലോകനം ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് പറയുമ്പോഴാണ്. ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടു ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് 30 മിനിറ്റ്സ് ലേറ്റ് എന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ കണ്ടത് ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾക്കുള്ള ആഗ്രഹവും അതിൻ്റെ യാഥാർത്ഥ്യത്തിനും ഇടയ്ക്ക് നിന്നുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ആശയങ്ങൾ വ്യക്തമാക്കുമ്പോൾ നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്ന് കണ്ടു. അപ്പോൾ അവിടെ അത് ചിലപ്പോൾ റിയാലിറ്റി ആകാം അല്ലാതെയാകാം. അതുകൊണ്ടാണ് സപ്പോസ്, വിഷ് എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ച് സെൻറ്റൻസുകൾ കണ്ടത്. പിന്നീട് നമ്മൾ കണ്ടീഷണൽ ക്ലോസുകളുടെ കൂടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ചതുപോലെ അവിടെയും ഒരു ഇമാജിനേഷനാണ്. അങ്ങനെയായാൽ യാഥാർത്ഥ്യമാവണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ കണ്ടീഷണൽ ക്ലോസുകളുടെ കൂടെ ഇഫ്, അണ്ടിൽ, വെൻ ഇവയുടെയൊക്കെ കൂടെ നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്ന് കണ്ടു. പിന്നീട് ഏതെങ്കിലും തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രവൃത്തിയുടെ അനുബന്ധനമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ പറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്ന് കണ്ടു. ആ തുടർച്ചയായി നടക്കുന്ന പ്രവൃത്തിയുടെ അനുബന്ധമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാമെന്ന് കണ്ടു. അതേപോലെ തന്നെ നമ്മൾക്ക് സ്റ്റോറികളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയുമായിട്ട് ബന്ധപ്പെട്ട് അവയുടെ കഥകൾ വിവരിക്കുമ്പോൾ നമ്മൾക്ക് ആ കഥാവിവരണത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാമെന്ന് കണ്ടു. അതിനെ തുടർന്ന് വരുന്ന ഭാഗം മിക്കവാറും പാസ്റ്റ് കണ്ടിന്യൂസിലായിരിക്കും എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷ് ആത്മവിശ്വാസത്തോടെ അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ പ്രയോജനപ്രദമാകുന്ന വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അങ്ങനെ അനായാസമായിട്ട് പ്രായോഗികമായിട്ട് നമ്മൾ ടെൻസുകളും അതോടൊപ്പം തന്നെ ആ ടെൻസുകളുമായിട്ട് ബന്ധപ്പെട്ട് അവ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ആശയങ്ങൾ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്നതെന്നുമൊക്കെ പ്രായോഗികമായിട്ട് പഠിച്ചുകൊണ്ട് നമ്മൾക്ക് ഇംഗ്ലീഷിനെ ഒരു ബാലികേറാമല അല്ലാതെയാക്കാം.